ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ചാല് ഇന്ന് പൂരാണ്. അപ്പൊ ഞങ്ങളിപ്പോ നാട്ടിലാണ് ഉള്ളത്, നാട്ടില് എന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ, അതായത് ചെറുകുന്ന് ഭാഗത്ത്, ചെറുകുന്ന് ഭാഗം എന്ന് പറയുമ്പോൾ പയ്യന്നൂർ, പഴയങ്ങാടി, പയ്യന്നൂർ ആ ഭാഗങ്ങളിലൊക്കെ പൂരാഘോഷമുണ്ട്. അതായത് കാമനിടൽ, ഒരു കാമനിടൽ ഐതിഹ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പൂരാഘോഷം ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പൂരാണ്. നമ്മൾ കാമനിടും, പൂക്കൾ പറിക്കും, കാമനിട്ട് കാമന് ചോറ് കൊടുക്കുക, കാമനെ രാത്രിക്ക് പറഞ്ഞു കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ആചാരങ്ങളാണ് ഇത് വരുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരമാണിത്. അപ്പോൾ ഇത് 9 ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ആചാരമാണ്. അതായത് നമ്മൾ 9 ദിവസം കാമനെ 3, 6, 9 അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കാമന ചാണകത്തിനെ കൊണ്ട് ഇടും. അപ്പോൾ ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ 10ാമത്തെ ദിവസം നമ്മൾ വലിയൊരു കാമന ഉണ്ടാക്കും, അതുപോലെ തന്നെ 2 കുഞ്ഞിക്കാമന ഉണ്ടാക്കും. എന്നിട്ട് പൂവൊക്കെ ഇട്ട് കാമന അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ കാമന ഇടുന്നുണ്ട്, റിച്ചുദേവിയുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ പൂവൊക്കെ ഉണ്ട്, കാമന കൊടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇത് കാമന നമ്മെ തൊപ്പിയാക്കുന്ന കാമന കൊടയാക്കുകയാണ് കേട്ടോ. ഇതാണ് ചുള്ളിപ്പൂ, ചുള്ളിപ്പൂവായത്. ഇത് ചെമ്പരത്തിപ്പൂ എല്ലാവർക്കും അറിയുന്നത്. എന്നിട്ട് കൊടയതാ ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. വലിയ കൊടയൊക്കെ ഉണ്ടാക്കും, ഇത് ചെറിയൊരു കൊട. അമ്മ കാമന് കൊടയാക്കിയെന്ന്. ഇതാണ് ചുള്ളിപ്പൂ കേട്ടോ. അതാ ഇതാണ്ടോ, ഈ ഇതിന്റെ മുള്ളാണ് ഫുള്ള് വരുന്നത്, ഇലക്ക് മുള്ളാണ്. നമ്മൾ പൂരത്തിന് കാമനിടാൻ വേണ്ടിയിട്ട് ഈ ചുള്ളിപ്പൂ എടുക്കാറുണ്ട്. ഇപ്പൊ ഇതൊന്നും കാണുന്നില്ല, കുറവാണ്. അങ്ങോട്ട് കണ്ടോ, കൈപ്പാട് കണ്ടോ, ഇവിടെയാണ് ഇത് സാധാരണ ഉണ്ടാകാറ്. നല്ല മുള്ളാണ് ഇതിന്, ഇതാ കണ്ടോ, ഇതിന്റെ ഇലക്ക് മൊത്തം മുള്ളാണ്. ഇതിലിങ്ങനെ പൂവുണ്ടാവും. ഇതാ പൂവ് വേണ്ട, നല്ല മഞ്ഞപ്പൂവുണ്ട്. ഇതൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചതാണേ. ചെമ്പരത്തി പൂവുണ്ട്, ഇതാ ചുള്ളിപ്പൂവുണ്ട്. ഇതൊക്കെ ചെമ്പകം കിട്ടും കേട്ടാ, ചെമ്പകം പക്ഷെ നമുക്കില്ല. അതുപോലെ ജടപ്പൂ, ഇതൊക്കെയാണ് പൂവ് ഇടുക. കാമന് കൊടയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ കൊട ഇതാ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്, തലയിൽ വെച്ചു കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് കാമൻ ഇടുന്നത് കാണാം. അമ്മ കാമൻ അവിടെ ഇടുന്നുണ്ട് കേട്ടോ, കാണിച്ചരാ. ഇതാണ് കേട്ടോ കാമൻ കാമനയാക്കുന്നതാണ്. ചാണകത്തിനെ കൊണ്ടാ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ചാണകം നല്ല എന്താ പറയാ, പായസം പോലെ ആയിപ്പോയതുകൊണ്ട് കുറച്ച് മണ്ണും കൂടെ കൂട്ടിയിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത്. 3 കാമനയാണ് വേണ്ടത്. ഒരു വലിയ കാമൻ, അത് തൊണ്ടൻകാമനല്ലേ അമ്മേ, തൊണ്ടൻകാമനും പിന്നെ 2 കുഞ്ഞിക്കാമനും. അങ്ങനെയാണ് ഈ 10ാമത്തെ ദിവസം നമ്മളാക്കുക. ഇത്രയും ദിവസം 9 കാമൻ ഉണ്ടാക്കിന് കേട്ടോ. ശരിയായിട്ടില്ല, നല്ല വട്ടത്തിലാക്കമ്മേ. എന്താ നമ്മുടെ കാമന ഇടി ആയിട്ടുണ്ട്, കാമന കണ്ട. കാമന്റെ തലക്ക് വെച്ച പൂവ് നേർക്ക് നിൽക്കുന്നില്ല. ജടപ്പൂവൊക്കെ വേണമായിരുന്നു. നമ്മുടെ വീടിന് മുന്നിൽ തന്നെ റോഡാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. നല്ല സൗണ്ട് ഉണ്ടാവും അല്ലേ. ഓരോരാളും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക, ചാണകത്തിനെ കൊണ്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ കട്ടയില്ലേ, നമ്മുടെ കണ്ടത്തിലൊക്കെയുള്ള പാടത്തൊക്കെയുള്ള കട്ട മണ്ണില്ലേ, ആ മണ്ണുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുക. അതുപോലെ ചളി, അങ്ങനെയുള്ള പലതും ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. വലിയ കാമനും ഉണ്ടാക്കും. അമ്മ ഇപ്പം ഉണ്ടാക്കിയത് കുഞ്ഞിക്കാമനാണ്. അതിന് കണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ പല്ല്, നമ്മുടെ അരിയില്ലേ, അരിയൊക്കെ വെച്ച് പല്ലൊക്കെ ആക്കി കൊടുക്കും. ഞാൻ ആക്കിയിട്ടുണ്ട്, പക്ഷെ പൂ മറിഞ്ഞിട്ട് കാണുന്നില്ല. കൈ, അതുപോലെ കാമന് കൈയൊക്കെ ആക്കി കൊടുക്കും, പക്ഷെ അമ്മ അതൊന്നും ആക്കിയിട്ടില്ല. പണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നല്ല ഭംഗിയിലാണ് കാമന ഉണ്ടാക്കാറ്. ഇപ്പം എല്ലാവരും
കാമൻ തന്നെ ഉണ്ടാക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് പൂ മാത്രമേ ഇടാറുള്ളൂ. നമ്മുടെ കിണറ്റിൻ്റെ പടമ്പിൽ അവിടെ പൂ മാത്രമേ ഇടാറുള്ളൂ ഇപ്പോഴൊക്കെ. റിച്ചു ആനവും കൂടെ പൂവിടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാമന് ചോറ് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് പൂരക്കഞ്ഞി എന്ന് പറയും. അതൊരു കുറച്ച് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഈ പൂരക്കഞ്ഞി കാമന് ഇലയിലാണ് കൊടുക്കുക. ഇല അല്ലെങ്കിൽ നമുക്ക് പ്ലാവിലയായാലും മതി. ഒരു 9 പ്ലാവില അല്ലെങ്കിൽ 9 ഇല വെച്ചിട്ട് നമ്മളതിൽ പൂരക്കഞ്ഞി വിളമ്പുകയാണ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു തിരിയൊക്കെ കത്തിച്ച് വെക്കും. പൂരക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ് തന്നെയാണ്. അത് ഉപ്പിടാതെയാണ് വെച്ചിട്ട് കൊടുക്കുക. ായിട്ടോ നമ്മളെ രാവിലെ കാമന് അതായത് പൂവൊക്കെ ഇട്ട് കാമനിട്ടു. എന്നിട്ട് കാമനക്ക് നമ്മുടെ കഞ്ഞി വെച്ചിട്ട് പൂരക്കഞ്ഞി കൊടുത്തു. അപ്പൊ ഇപ്പൊ രാത്രിയായി. രാത്രി നമ്മളതിന് അടുത്തത് എന്താണെന്ന് വെച്ചാല് കാമനെ പറഞ്ഞയക്കലാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് അതിനെ കാമന് ഒരു അടയില്ലേ പൂരട എന്ന് പറയും, പൂരട ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്. അപ്പൊ പൂരട നമ്മൾ ഉണ്ടാക്കി കാമന് ഉപ്പിടാതെയാണ് നമ്മള് നമ്മുടെ സാധാരണ അട ഉണ്ടാക്കില്ലേ ഇലയട, അതേപോലെ തന്നെ ഉണ്ടാക്കുക. അതിൽ ഉപ്പിടാതെയാണ് നമ്മള് കാമന് കൊടുക്കുക. പിന്നെ നമ്മള് ഇനി നമ്മൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് പൂരട ഉണ്ടാക്കും. അതാണ് ഇപ്പൊ അമ്മ ഉണ്ടാക്കുന്നത് ഇവിടെ. ഇതാണ് അപ്പൊ നമ്മള് പൂരത്തിന് ഉണ്ടാക്കുന്ന പൂരട എന്ന് പറയുന്നത്. നമ്മളെ ഇലയട പോലെ തന്നെയാണ്, പക്ഷെ പൂരട കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഇത് അതിനുള്ള ഇതാ കൂട്ടിവിട, അരിന്റെ തന്നെ ആ കൂട്ടിവിട ആക്കിയിട്ടുണ്ട്. പിന്നെ വെല്ലം, വെല്ലവും തേങ്ങയും കൂടെ ഉരുക്കിയിട്ട്, അതായത് നമ്മള് ഇതൊക്കെ ആക്കിയിട്ട് അതാ ഇങ്ങനെ അടയാക്കിയിട്ട് ഇതന്നെ നമ്മൾ മടക്കുകയാണ് ചെയ്യുക. അതായത് ഈ ഇല നല്ല മടക്കി വാഴ ഇലേൻ്റെ തണ്ടുകൊണ്ട് നമ്മളിത് ചുരുട്ടി വെക്കുക. എന്നിട്ട് ഇന്ന് പൂ നമ്മളിത് വേവിച്ചിട്ട് നാളെ രാവിലെയാണ് ഈ അടയെടുക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മടക്കുമ്പം സൂക്ഷിക്കണേ പൊട്ടാതെ. ഇതണ്ട വാഴേരെ വാഴേന്റെ ഇതണ്ട ഇതുകൊണ്ട് കെട്ടു അയ്യ. അപ്പൊ ഇനി അടുത്തത് എന്ന് പറയുന്നത് കാമനെ പറഞ്ഞയക്കുന്ന ചടങ്ങാണ്. ഇതൊരു രാത്രി 10-11 മണിക്കാണ് ചെയ്യുക. വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് നമ്മള് പാട്ടൊക്കെ പാടും. നേരത്തെ കാലത്തെ വരണേ കാമ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞയക്കുന്നത്. ഇത് ഒരു നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഈ കാമന വാരിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക. അടയൊക്കെ നേരത്തെ കൊടുത്തു കാമന്. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത്? ആ വിച്ച് തുറന്നാട്ടെ പൂരട എന്നാലോ നമുക്ക്. ആ വിച്ച് തിന്നേ. ഓ
അപ്പൊ ഇതാണ് പൂരട കേട്ടോ. പൂരത്തിനുണ്ടാക്കുന്ന നല്ല രസമുണ്ട്. നമ്മളിത് രാത്രി ആക്കിയിട്ട് കാമനം കൊടുത്ത് പിറ്റേ ഡേ ആണ് നമ്മളിത് എടുക്കുക തിന്നാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോ രാവിലെയാണ്, രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇലയിലൊക്കെ പൊതിഞ്ഞതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്.